ജന്മനാമതലെ പിന്നെ കവളിന്റെ വലത് കവളിന് വലിയൊരു മുഴ ഉണ്ടായിരുന്നു. ഈ വലത് വശത്ത് കവൾ ഭാഗത്ത് വലിയൊരു മുഴ അല്ലേ, ജന്മനുള്ള മുഴയാണ്. ഇവൻ വളരുന്നതനുസരിച്ച് അതും വളർന്നിട്ടിരിക്കുന്നു, കൊഴുപ്പായിരുന്നു. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡേറ്റ് ജനിച്ചപ്പോ അങ്ങനത്തെ ഒരു മുഴയുടെ ഒരു വലിയൊരു ഗ്രോത്തോട് കൂടിയാണ് കുട്ടി ജനിച്ചത്. പിന്നെ വളരുന്നതനുസരിച്ച് ആ ഗ്രോത്ത് വളർന്ന് വളർന്ന് ഇങ്ങനെ വന്നു. ഡോക്ടർമാർ നോക്കിയിട്ട് പലവിധം നോക്കിയിട്ട് തന്നെ പോവില്ല, അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ആ മുഴ കട്ട് ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എല്ലാം തന്ന് എല്ലാ പിന്നെ ടെസ്റ്റ് എല്ലാം നടത്തി കഴിഞ്ഞ നമ്മളത്തെ ഓണത്തിന് പിന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡേറ്റ് ഒക്കെ തന്നായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് വന്നില്ല, കാര്യം കർത്താവ് സുഖപ്പെടുത്തുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ പിന്നെ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഞങ്ങളെല്ലാവരും വന്ന്, പക്ഷേ ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തത്, വേറെ ഒരു കിടപ്പ് രോഗി ഉണ്ടായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി എല്ലാ ദിവസവും വൈകുന്നേരം പോയി അയാളുടെ വീട്ടിൽ പോയി എൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്ന് ഇവിടെ രോഗികളുടെ സെക്ടറിലേക്ക് കിടത്തി ഞാൻ പുള്ളിയെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്ക് മൂത്രമൊഴിക്കാനൊക്കെ പോകുമ്പോൾ ഒന്നിച്ച് തനിയെ പോകാൻ പറ്റാറ് ഞാൻ താങ്ങി പിടിച്ചു കൊണ്ടുപോയി എല്ലാം ആ കൂട്ടുകാരൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഇടക്ക് മകന് വേണ്ടി പ്രാർത്ഥന മാത്രമല്ല, പക്ഷെ ഞാൻ ഇവൻ്റെ കാര്യം ഓർത്തുകൂടിയില്ല. പിന്നെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മകൻ്റെ മുഴ കാണുന്നില്ല. അത് പൂർണ്ണമായും കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഇവിടുത്തെ കൺവെൻഷന് കഴിഞ്ഞ അന്ധകാര ഈ അഴീകൽ കൺവെൻഷൻ്റെ സമയത്ത് ഇതേമാതിരി പ്രാർത്ഥിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പം ആ മുഴ അപ്രത്യക്ഷമായിരിക്കുകയാണ്. പിന്നെ ഓപ്പറേഷനും വേണ്ടി ഒന്നും ഒന്നും വന്നില്ല, ഒന്നും വന്നിട്ടില്ല. മുഖത്ത് ഏത് ഭാഗത്തായിരുന്നു മുഴ? വലതുവശത്തായിരുന്നു. ഏത് ഭാഗത്തായിരുന്നു? വലതുവശത്ത്. ഇപ്പൊ അവിടെ ഒരു മുഴയില പരിപൂർണമായി യാതൊരു ഇതുമില്ലാത്ത ഒരു കുട്ടിയെ പോലെ ഈശോ അങ്ങോട്ട് സുഖപ്പെടുന്നു.